മുളകുവള്ളി ഇടവക സെന്റ് ജോസഫ് സൺഡേ സ്കൂൾ അസംബ്ലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്രിസ്തു ജ്യോതിയിൽ നിറയാ നിറയാ നിറയാ, ക്രിസ്തു ജ്യോതിയിൽ വളരാ വളരാ വളരാ, ക്രിസ്തു പാദയിൽ തീർത്ഥാടനം തീർത്ഥാടനം തീർത്ഥാടനം, വചനം സാക്ഷ്യം തീർത്ഥാടനം വചനം സാക്ഷ്യം തീർത്ഥാടനം 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 വചന വഴികളിലൂടെ നീങ്ങ വിശുദ്ധ ഗണമായി സാക്ഷ്യമേക സഭയുടെ നാദവും നാളവുമായി മാറിട. വചന വഴികളിലൂടെ നീങ്ങ വിശുദ്ധ ഗണമായി സാക്ഷ്യമേക സഭയുടെ നാദവും നാളവുമായി മാറിട. ക്രിസ്തു ജ്യോതിയിൽ നിറയാം വളരാം, ക്രിസ്തു ജ്യോതിയിൽ നിറയാം വളരാം, ക്രിസ്തു ജ്യോതിയിൽ നിറയാം വളരാം, ക്രിസ്തു ജ്യോതിയിൽ നിറയാം വളരാം, നിറയാം വളരാം, നിറയാം വളരാം, നിറയാം വളരാം. ക്രിസ്തു രാജസേനയാകാൻ നൂറുമേനി ഫലങ്ങൾ നൽകാൻ സെന്റ് ജോസഫ് സൺഡേ സ്കൂൾ മുളകുവള്ളി. സെന്റ് ജോസഫ് സൺഡേ സ്കൂൾ മുളകുവള്ളി. സെന്റ് ജോസഫ് സൺഡേ സ്കൂൾ മുളകുവള്ളി. സൺഡേ സ്കൂൾ മുളകുവള്ളി. സൺഡേ സ്കൂൾ മുളകുവള്ളി. സൺഡേ സ്കൂൾ മുളകുവള്ളി. പരിശുദ്ധയമ്മയെ സ്തുതിച്ചുകൊണ്ടും ദേശഭക്തി ഗാനത്തോടുകൂടിയും നമ്മുടെ അസംബ്ലി ആരംഭിക്കുന്നു. സന്ദേശം നൽകുന്നതിനായി ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ആന്റണി പാറക്കടവിലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള മുസ്ലിം അംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സുന്ദര സുദിനമാണ്. ബാഹ്യമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിലും ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലുമുള്ള സ്വാതന്ത്ര്യത്തെ പ്രതീകാത്മകമായി ഇന്നത്തെ ദിവസം ചിത്രീകരിക്കുന്നുണ്ട്. ഭൗതിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 75 വർഷമാണ് ഇന്ന്. ഭാരതീയ മക്കൾ അടിമത്തത്തിൽ നിന്ന് മോചിതരായി സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കുന്ന അനുഭവം അടുത്ത തലമുറകളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വിജയഭേരിയോടെ മുഴക്കുന്ന സുന്ദര സുദിനമാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്, ഭൗതികമായ ഒരു സ്വാതന്ത്ര്യം. ഇനി ആത്മീയ സ്വാതന്ത്ര്യം. പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് തൻ്റെ പുത്രനാൽ സ്വർഗാരോപതിയായതിൻ്റെ ഓർമ്മ ഇന്നത്തെ ദിവസം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അത് ആത്മീയമായ വലിയ സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ടവരെ,
ഈ സ്വാതന്ത്ര്യ ചിന്തകളുടെ മുൻപിൽ നമുക്ക് ചേർത്തെടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യ ചിന്ത എന്ന് പറയുന്നത് ഇതാണ്, ഭൗതിക സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ആത്മീയ സ്വാതന്ത്ര്യവും ഇതിൻ്റെ ആവശ്യമാണ്. നമ്മൾ ആത്മീയമായി സ്വാതന്ത്ര്യമുള്ളവരായിട്ട് വളരണം. നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്തിൽ, ഈ അടുത്തിടെ നടന്ന പ്രമുഖ വാർത്താ ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനായ ഒരു പോരാട്ടത്തിനാണ് നമ്മൾ, നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. സഭ ഒരു വശത്ത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, ലോകം മറ്റൊരു വശത്ത് തിന്മയ്ക്കായിട്ട് നിലകൊള്ളുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ദാനമാണെന്ന് പറയുമ്പോൾ ലോകം അതിനെ എതിർക്കുന്നു. ഗർഭചിത്രത്തെ സഭ എതിർക്കുന്നു, ലോകം അതിനെ അനുകൂലിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെ നാം തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശോയിലുള്ള സ്വാതന്ത്ര്യമാണ്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്. ആ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കരുണയുടെയും ഒക്കെ സ്വാതന്ത്ര്യം സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയും. സ്വന്തം ജീവിതവും ജീവനും ഒക്കെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെക്കാൾ ജീവനെ സ്നേഹിക്കുന്ന നല്ല നട്ടലുള്ള മനുഷ്യന്മാരായി നമുക്ക് മാറാം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്വാതന്ത്ര്യമാണ്. ഭൗതിക സ്വാതന്ത്ര്യത്തോടൊപ്പം ആത്മീയ സ്വാതന്ത്ര്യവും നമുക്ക് ആവശ്യമാണ്. യേശു എന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, യേശു സനാതനമായ ഒരു സത്യമാണ് കത്തോലിക്കിനെ സംബന്ധിച്ച്. അതനുഭവിച്ചെങ്കിലേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും. ഏവർക്കും ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ആശംസകളും മംഗളങ്ങളും അറിയിക്കുന്നു സൺഡേ സ്കൂൾ അധ്യാപകരുടെ പ്രാർത്ഥന. വിശുദ്ധരെ അറിയുക, വിശുദ്ധരുടെ ജീവിത മാതൃക പിന്തുടരുക, ഓരോ ക്രൈസ്തവന്റെയും ജീവിത ദൗത്യമാണത്. വിശുദ്ധരെ പരിചയപ്പെടുത്താൻ പ്രിയപ്പെട്ട മദറിനെയും കൂട്ടുകാരെയും ഞാൻ പറയാൻ പോകുന്നത് കേൾക്കട്ടെ. 19th century അവസാനം യൂറോപ്പിലെ പോളണ്ടിൽ അതിപ്രസിദ്ധമായ വസ്ത്ര വ്യാപാര കേന്ദ്രമായിരുന്നു ലോർഡ്സ്. അവിടുത്തെ ഒരു നെയ്ത്തുകാരനായിരുന്നു ജൂലിയറ്റ് കോൺബെ. ഭാര്യ മരിയന്ന, അവർക്ക് 5 മക്കളുണ്ടായിരുന്നു. അവരിൽ ഒരുവനായ റെയ്മണ്ട് രണ്ടാമനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. റെയ്മണ്ട് രണ്ടാമനാണ് പിന്നീട് മാക്സിമിലിയൻ കോൾബെ വൈദികനായത്. അതെ, തികച്ചും ഈശ്വരവിശ്വാസികളായ അവർ ചിക്കോസ്ലോവാക്യയിലെ കർത്ത മാതാവിന്റെ ഗ്രോട്ടയിലേക്ക് തീർത്ഥാടനം നടത്തുമായിരുന്നു. അങ്ങനെ ആ കുടുംബം മാതാവിന്റെ വലിയ ഭക്തരായി മാറി. 1894 ജനുവരി 17 അദ്ദേഹം ജനിച്ചു. റെയ്മണ്ടിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ആ മഹാവിരുദ്ധിയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞാൽ അദ്ദേഹം പള്ളിയിലേക്ക് ഓടി മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. റഷ്യയും പോളണ്ടും അടുത്ത രാജ്യത്തിലായിരുന്നു. വിദ്യാഭ്യാസം കോൾബെ കുടുംബത്തിന് ഒരു പ്രശ്നമായിരുന്നു. പിന്നീട് റെയ്മണ്ടിന് 13.5 അദ്ദേഹം സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചു. ലോബൻ സെമിനാരിയിൽ ചേർന്ന് അദ്ദേഹം പഠനം ആരംഭിച്ചു. റെയ്മണ്ടിന് 13 അദ്ദേഹം സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചു. ഫ്രാൻസിലെ ലോബൻ സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു. സയൻസും കണക്കും
അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു. ബഹിരാകാശ സംബന്ധമായ കാര്യങ്ങളിലും അദ്ദേഹം പ്രശസ്തി നേടി. അമ്മയുടെ ചെറുപ്പത്തിലെ ആഗ്രഹം മടക്കു ചേരുക എന്നതായിരുന്നു. പിന്നീട് അത് സാധിച്ചു. അമ്മ ബെനഡിക്ടൻ സഭയിലെ സന്യാസിനിയായി, അച്ഛൻ ഫ്രാൻസിസ്കൻ സഭയിലെ ദൈവങ്ങളുടെ കുടുംബം. ക്രാക്കോയിലെ സെമിനാരിയിലെ പഠനം തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി അദ്ദേഹം റോമിലേക്ക് പോയി. അവിടെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ പഠനം ആരംഭിച്ചു. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും അദ്ദേഹം തൽപരനായിരുന്നു. 1917 ഒക്ടോബർ 17 അമരർക്കു സഖ്യം രൂപീകരിച്ചു. 1918 ഏപ്രിൽ 28 അദ്ദേഹം വൈദ്യുതി പട്ടം സ്വീകരിച്ചു. അദ്ദേഹം ചെന്നിടങ്ങളിലെല്ലാം അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നിലകൊണ്ടു. അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. നെയ്ത്തുശാല, ഭക്ഷണശാല, അച്ചടിശാല എന്നിവയെല്ലാം അദ്ദേഹം രൂപീകരിച്ചു. ഹിറ്റ്ലർ വൈദികരെയും സന്യാസികളെയും തടവിലാക്കി. എന്നിട്ടോ 1941 ഫെബ്രുവരി 17 അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ അദ്ദേഹത്തിന് മർദ്ദനങ്ങളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു. ഔട്ട്ഷീറ്റ്സ് കടന്നൽപ്പാളയത്തിൽ അദ്ദേഹം കഴിഞ്ഞു. സഹ തടവുകാരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു. അധികാരികളുടെ കണ്ണുവെട്ടിച്ച് തടവുകാരെ പ്രോത്സാഹിപ്പിക്കുവാനും ഉദാസീനം നൽകുവാനും അദ്ദേഹം പരിശ്രമിച്ചു. അതെ, തടവ് ചാടിയ ഒരാൾക്ക് പകരം 10 പേരെ പട്ടിണിയിട്ട് കൊല്ലാനാണ് ഹിറ്റ്ലറുടെ പടയാളികൾ തീരുമാനിച്ചത്. 19-ാം തിരഞ്ഞെടുക്കപ്പെട്ട ആ സാധുവിന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് പകരം തന്റെ ജീവൻ എടുത്തുകൊള്ളുവാൻ ഫാദർ കോൾബെ സധൈര്യം ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ മരണം ഓരോരുത്തരെയായി പിടികൂടി. തന്റെ മുൻപിൽ വിശന്ന് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അദ്ദേഹം 1941 ഓഗസ്റ്റ് 14 അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അങ്ങനെ സഭയ്ക്ക് ഒരു ദീർഘരക്തസാക്ഷി ഉണ്ടായി. ബൈബിളിൽ ഒരു തിരുവചനം പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്? അതായിരുന്നു മിസ്റ്റർ മാക്സിമിലിയൻ കോൺവെ. 1971 ഒക്ടോബർ 16 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1982 ഒക്ടോബർ 10 അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. ആധുനിക ലോകത്തിലെ ഗാഗുർത്ത എന്നാണ് അദ്ദേഹം വരച്ച തടവറയെ വിളിക്കുന്നത്. നിങ്ങളും ഈ മഹാവിശുദ്ധരോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കും. സഭാ വാർത്തകളും ഇടവക വിശേഷങ്ങളുമായി പ്രിയ കൂട്ടുകാർ വരുന്നു. നമസ്കാരം, ഞാൻ എസ്തേർ വിൽസൺ. പ്രധാന വാർത്തകൾ: സിനഡ് സമ്മേളനം ഓഗസ്റ്റ് 16 മുതൽ. തടവുകാരോട് കാരുണ്യം കാണിക്കുക, മെത്രാൻ സമിതി. കർഷക ക്ഷേമം പെൻഷൻ പദ്ധതിയുടെ അംഗത്വം അനിവാര്യം, മാർ ജോസ് പുളിക്കേൽ. ജീവൻ സംരക്ഷണ ദിനാചരണം ഇടുക്കി രൂപതയിൽ. +2 വിജയികൾക്ക് ആദരം. ഇടവക മാതൃദിനം മുളകുവള്ളിയിൽ. വാർത്തകൾ വിശദമായി: സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ 29-ാം സിനഡിന്റെ 2-ാം സമ്മേളനം ഓൺലൈനായി ഓഗസ്റ്റ് 16 മുതൽ 27 വരെ നടക്കും. കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് വെളിയിൽ നിന്നുമുള്ള മെത്രാൻമാരും യൂറോപ്പിലെ അപ്പസ്തോലിക വിസിറ്റേഷനിലെയും ഉൾപ്പെടെ 62 പേരാണ് പങ്കെടുക്കുന്നത്. കോവിഡ് 19 നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ സിനഡ് സമ്മേളനം ചേരുന്നത്. തടവറയിൽ കഴിയുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവസ്ഥകൾ മനസ്സിലാക്കി അനുഭാവവും കാരുണ്യവും കാണിക്കുവാൻ സമൂഹം തയ്യാറാകണമെന്ന് മെത്രാൻ സമിതിക്ക് വേണ്ടി വിവിധ കമ്മീഷൻ ചെയർമാൻമാരായ മാർ ജോസ് പുളിക്കേൽ, മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മാർ തോമസ് മാർ യൂസേബിയൂസ് എന്നിവർ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയില്ലായ്മയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും പ്രത്യാശയിലേക്ക് കരം പിടിച്ചു നടത്താൻ നാം കടപ്പെട്ടവരാണെന്ന് സർക്കുലറിലൂടെ മെത്രാൻ സമിതി ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ 18 മുതൽ 55 വയസ്സ് വരെയുള്ള ഏതൊരു കർഷകനും അംഗത്വമെടുത്ത് ക്ഷേമ പെൻഷൻ അർഹത നേടുവാൻ വ്യവസ്ഥ ചെയ്യുന്ന കാർഷിക ക്ഷേമ ബോർഡിൻ്റെ പദ്ധതിയിൽ ചേരുന്നതിന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരോട് JPC കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ, ലേബർ കമ്മീഷൻ ചെയർമാൻ മാർ അലക്സ് വടക്കുംതല, മാർ റെജി പിയോസ് ഇജനാനിൽ എന്നിവർ ആഹ്വാനം ചെയ്തു.
ഭ്രൂണഹത്യ നിയമവിധേയമാക്കിയ കിരാത നിയമത്തിന്റെ 50-ാം വാർഷികം ഇടുക്കി രൂപതയിൽ ആഗസ്റ്റ് 10-ന് ജീവൻ സംരക്ഷണ ദിനമായി ആചരിച്ചു. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്ന്, മോൺസ്വിഞ്ഞർ ജോസ് പ്ലാസ്റ്റിക്, മോൺസ്വിഞ്ഞർ അബ്രഹാം പൊറയാറ്റ്, വിവിധ സംഘടനകൾ ഡയറക്ടർമാർ എന്നിവർ രൂപതാതല പരിപാടികൾ നേതൃത്വം നൽകി. ഇടവക വിശേഷങ്ങൾ. മുളകുവള്ളി ഇടവകയിൽ നിന്നും ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ അങ്കിത മരിയ ജോസ്, അലൻ റോയ് വട്ടപ്പാറയിൽ, അലീന സണ്ണി എന്നിവരെ CML, KCYM, AKCC, തിരുബാലസഖ്യം എന്നീ സംഘടനകൾ ചേർന്ന് ആദരിച്ചു. ഫാദർ ആന്റണി പാറക്കടവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ഭാഗമായി ഇന്ന് ഇടവക മാതൃദിനമായി ആചരിക്കുന്നു. സെമിനാർ, മാതൃവന്ദനം, വിവിധ മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുമെന്ന് വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കുക. നമസ്കാരം. ഭാരത സ്വാതന്ത്ര്യത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങളും ആശംസകളും ക്രിസ്തുജ്യോതിയിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ബിബ്ലോസ് പഠന പരമ്പരയുടെ ഓഗസ്റ്റ് 15 പരീക്ഷ ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 4:30 വരെയായിരിക്കും. ലിങ്ക് യഥാസമയം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എത്തിച്ചു കൊടുക്കുന്നതിന് പ്രഥമാധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഫസ്റ്റ് ടൈം പരീക്ഷ സെപ്റ്റംബർ 12 നടത്തുന്നതാണ്. പഠന ഭാഗങ്ങൾ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ബൈബിളിൻ്റെ പഠനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷവുമാണ്. നമസ്കാരങ്ങളും ആ കൂടെയുണ്ട്. പരീക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ക്രിസ്തുജ്യോതിയിലുണ്ട്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുമല്ലോ. സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റും കുട്ടികളുടെ വിവരങ്ങളും അപ്ലോഡ് ചെയ്യാത്ത സൺഡേ സ്കൂളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. സഭയുടെ തലയർ മാർത്തോമായുടെ മക്കൾ ഘോഷിക്കുകയായി ലോകം മുഴുവൻ ഒരു ജനമായി തിരുവചനം.